ഇപ്പോൾ നമുക്ക് ചേലക്കരയിലേക്ക് പോകാം. ഇതുവരെ കാണാത്ത തരത്തിലുള്ള വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിനും അൻവറിന്റെ സ്ഥാനാർത്ഥി കൂടി വന്നതോടെ അൻവറിന്റെ സ്ഥാനാർത്ഥി ആരുടെ വോട്ട് പിടിക്കുമെന്നതടക്കമുള്ള ആകാംക്ഷയിലേക്ക് ചേലക്കര മാറിയിട്ടുണ്ട്. അൻവറിന്റെ ഇന്നലത്തെ റോഡ് ഷോയൊക്കെ വലിയ വാർത്തയായിരുന്നു. അഭിലാഷ് സി നായർ ചേലക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന്, കുട്ടിക്കലാശം നടക്കുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അഭിലാഷ്, ചേലക്കരയ്ക്ക് ഇത്ര വാശിയോടെ തിരഞ്ഞെടുപ്പ് കാണാൻ കഴിഞ്ഞത് ഇത്തവണയാണെന്ന് തോന്നുന്നു. ഇപ്പോഴേ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ അവിടെ? തീർച്ചയായിട്ടും അബ്ജോദയ, സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു ആവേശം നമ്മൾക്കറിയാം. ചേലക്കരയിൽ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. സാധാരണ തെരഞ്ഞെടുപ്പിനൊപ്പം അതും LDFന്റെ ഒരു പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം എന്ന രീതിയിൽ ഒരു വലിയ വാശിയേറിയ ഒരു പോരാട്ടത്തിന് ഈ മണ്ഡലം അധിക സമീപകാലത്തൊന്നും തന്നെ സാക്ഷ്യം വഹിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ ചിത്രം വ്യത്യസ്തമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വലിയൊരു ക്യാമ്പയിൻ മൂന്ന് പ്രധാനപ്പെട്ട മുന്നണികളും ഇവിടെ നടത്തി. ഒപ്പം തന്നെ അൻവറിൻ്റെ പാർട്ടി സുധീർ എന്ന മുൻ കോൺഗ്രസ് നേതാവിനെ രംഗത്തിറക്കിക്കൊണ്ട് ഒരു വലിയ മത്സരത്തിൻ്റെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് ഈ മണ്ഡലത്തിലെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അടക്കം ഈ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് സജീവ ചർച്ചയാക്കി നിലനിർത്തുവാൻ മുന്നണികൾക്ക് കഴിഞ്ഞു. നമുക്കറിയാം അബ്ജുദടക്കം ഈ മേഖലയിലടക്കം വന്നപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം, വളരെ ഗ്രാമീണമായ ഒരു മേഖലയാണ് ഇത്. വലിയ തോതിൽ വികസനം ആ ഈ പ്രദേശത്ത് എത്തി എന്ന് നമുക്ക് പറയാനാകില്ല. റോഡുകൾ അപര്യാപ്തമായ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലയുടെ എല്ലാ ഭംഗിയും ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് ഇത്. അവിടെ വികസന പ്രശ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രവുമല്ല ആളുകളെല്ലാം തന്നെ വളരെ സാധാരണക്കാരായ ആളുകൾ, കർഷകർ, കർഷക തൊഴിലാളികൾ, മറ്റ് സാധാരണ തൊഴിലിൽ ഏർപ്പെടുന്നവരാണ് ഈ മേഖലയിലുള്ള ഭൂരിപക്ഷം ആളുകളും. അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും ഇവിടെ തെരഞ്ഞെടുപ്പ് ചർച്ചയായി കൊണ്ടുവരാൻ എല്ലാ മുന്നണി സ്ഥാനാർത്ഥികൾക്കും കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം ഇവിടുത്തെ കുടിവെള്ള പ്രശ്നമടക്കം ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വീടുകൾ ആളുകൾക്ക് ലഭിക്കാൻ കഴിയാത്ത സാഹചര്യം, ആശുപത്രിയിലെ സൗകര്യക്കുറവ്, ഒപ്പം തന്നെ റോഡ്, മറ്റ് ഗതാഗത സൗകര്യങ്ങളെല്ലാം തുടങ്ങി എല്ലാ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്തു. നമുക്കറിയാം നെൽകർഷകർ ധാരാളമുള്ള മേഖലയാണ്. ഈ പ്രദേശത്തോടെ കടന്നു പോകുമ്പോഴൊക്കെ എല്ലായിടത്തും വിശാലമായ നെൽപ്പാടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വലിയ തോതിൽ നെൽകർഷകർക്കടക്കം തന്നെ ഈ നെൽ സംഭരണവുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള ചില പരാതികൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത്തരം വിഷയങ്ങളടക്കം തന്നെ വലിയ തോതിൽ ചർച്ചയായി കൊണ്ടുവരുവാൻ ഈ മുന്നണികളിൽ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും കഴിഞ്ഞു. അതുകൊണ്ട് സാധാരണ ഒരു തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്കുള്ള ഒരു വാശിയും വീറും ഈ തെരഞ്ഞെടുപ്പിനുണ്ടായി. മാത്രവുമല്ല LDFന്റെ സ്ഥാനാർത്ഥിയായ UR പ്രദീപ് ഈ മേഖലയിൽ നിന്നുള്ള ആളാണ്, ഇവിടുത്തെ മുൻ MLA ആണ്. അതിനപ്പുറത്തേക്ക് കെ രാധാകൃഷ്ണനെ പോലെ തന്നെ വളരെ ജനകീയനായ ഒരു വ്യക്തി, സാധാരണക്കാരായ ആളുകളുമായി എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ, അതാണ് LDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുരുപ്പ് ചീട്ട. നമുക്കറിയാം വലിയ തോതിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരങ്ങളടക്കം തന്നെ സംസ്ഥാനത്ത് എല്ലായിടത്തും ഉണ്ട്. സ്വാഭാവികമായിട്ടും ചേലക്കരയിലും അത് ചർച്ച ചെയ്യും. അതിനപ്പുറം ആ വിഷയങ്ങളെല്ലാം മറികടക്കുന്ന രീതിയിൽ സ്ഥാനാർത്ഥിയുടെ ഒരു വ്യക്തിപ്രഭാവം വളരെ പ്രധാനപ്പെട്ട ഘടകമാക്കിക്കൊണ്ടാണ് LDF മുന്നോട്ട് വന്നത്. അതുകൊണ്ടാണ് UR പ്രദീപിനെ സ്ഥാനാർത്ഥിയാക്കുവാൻ തന്നെ LDF തീരുമാനിച്ചത്. അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയുടെ മികവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് UDF LDF കാണുകയും ആ രീതിയിൽ പ്രചരണം നടത്തുകയും ചെയ്തു. മറിച്ച് UDF ആകട്ടെ, രമ്യ ഹരിദാസ് എന്ന മുൻ MP കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയെ ചേലക്കരയിൽ വീണ്ടും രംഗത്തിറങ്ങിക്കൊണ്ട് നിയമസഭയിലേക്ക് അവരെ മത്സരിപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ രമ്യ പരാജയപ്പെട്ട ചില പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ടായിരുന്നു. അതിൽ കോൺഗ്രസിലെ അടക്കം തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ രമ്യയ്ക്ക് ഈ ഘട്ടത്തിൽ കഴിഞ്ഞു എന്ന് UDF വിശ്വസിക്കുന്നു. മാത്രവുമല്ല UDFന്റെ സമീപകാലത്തില്ലാതെ ഏറ്റവും വലിയ ചിട്ടയേറിയ തെരഞ്ഞെടുപ്പ് ഒരുക്കം ചേലക്കരയിൽ നമ്മൾ കണ്ടതാണ്. ഇതിൽ മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പുകളില്ല, 96 മുതൽ തന്നെ ഇവിടെ തുടർച്ചയായിട്ട് LDF ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഓരോ തെരഞ്ഞെടുപ്പിലും UDFന് ഇവിടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. UDFന്റെ സാധാരണ പ്രവർത്തകർക്കൊക്കെ ചേലക്കര നമുക്ക് ജയിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ തോറ്റുപോകുന്ന ഒരു മണ്ഡലം എന്നൊരു വിലയിരുത്തൽ UDFന് ആ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ധാരണ UDF പ്രവർത്തകരിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും മാറ്റുക എന്നതായിരുന്നു ഇവിടുത്തെ KPCC യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. കഴിഞ്ഞ 3.5 മാസത്തോളമായി KPCC യുടെ വൈസ് പ്രസിഡന്റ് VP സജീതൻ, ഒപ്പം തന്നെ മറ്റൊരു ഭാരവാഹി നെയ്യാസ് അടക്കമുള്ള ആളുകൾ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് എല്ലാ ബൂത്തുകളുടെയും യോഗം വിളിച്ചുയർത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അവിടുത്തെ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു വലിയ മത്സരം നടന്നാൽ ചേലക്കര പിടിക്കാൻ കഴിയും എന്ന് UDFകാരെയും കോൺഗ്രസ്സുകാരെയും ബോധ്യപ്പെടുത്തുക എന്നത് KPCC യുടെ ഒരു വലിയ ശ്രമമായിരുന്നു. അതിലവർ വിജയിച്ചു. അതായത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രവർത്തിച്ചാൽ ചേലക്കരയിൽ വിജയിക്കാൻ കഴിയും എന്നൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അടക്കം പറയുന്നത്. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് രംഗത്ത്, പ്രത്യേകിച്ചും പ്രചാരണ രംഗത്തൊക്കെ ആ ഉണർവ് വലിയ തോതിൽ ദൃശ്യമായിരുന്നു. അത് വലിയൊരു ആത്മവിശ്വാസമായിട്ട് തന്നെയാണ് UDF കരുതുന്നത്. മാത്രവുമല്ല സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു പൊതുവികാരം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടായി എന്ന് UDF പറയുന്നു. സ്വാഭാവികമായിട്ടും അത് ചേലക്കരയിലുമുണ്ട്. ചേലക്കരയിൽ അത് കാര്യമായി പ്രതിഫലിക്കും എന്നവർ ഉറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ചേലക്കര ഇത്തവണ വിജയിക്കാൻ കഴിയുമെന്നൊരു പൊതു പ്രതീക്ഷ UDFനുണ്ട്. BJP ആകട്ടെ, ഇടയ്ക്ക്
അടുക്കിടെ തിരിച്ചെത്താം കുട്ടികലാശത്തിന്റെ ആവേശം അങ്ങോട്ടേക്ക് എത്തുന്ന മുറയ്ക്ക്. ഒപ്പം വിലയിരുത്തലുകളുമായി അഭിലാഷ് നമുക്കൊപ്പം